നമസ്കാരം. 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി തമിഴ്നാട്ടിൽ അധിക്ഷേപിക്കപ്പെട്ടത് നോട്ട പാർട്ടി എന്നായിരുന്നു. 2023 AIADMKയുമായുള്ള സഖ്യം വേർപിരിഞ്ഞപ്പോൾ അവരും ബി ജെ പിയെ പരിഹസിച്ചത് ഇതേ പേരിലാണ്. ശക്തമായ രണ്ട് ദ്രാവിഡ പാർട്ടികളുടെ ഇടയിൽ ബി ജെ പിക്ക് യാതൊരു രക്ഷയുമില്ല എന്ന വിലയിരുത്തലായിരുന്നു തമിഴക രാഷ്ട്രീയം വിലയിരുത്തുന്നവർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ AIADMKയുമായുള്ള സഖ്യം പിരിഞ്ഞതോടെ അവർ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ചരമക്കുറിപ്പ് എഴുതി. എന്നാൽ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ വന്നപ്പോൾ വിമർശകർ ഞെട്ടുകയാണ്. AIADMKയെ മറികടന്ന് തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി ബി ജെ പി മാറുമെന്നാണ് പല എക്സിറ്റ് പോളുകളും പറയുന്നത്. തമിഴ്നാട്ടിൽ ബി ജെ പി 1 മുതൽ 5 വരെ സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലത്തിൽ നൽകുന്ന സൂചന. DMKയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം 36 മുതൽ 39 വരെ സീറ്റുകൾ നേടുമെന്നും ഫലം പ്രവചിക്കുന്നു. പ്രതിപക്ഷമായ AIADMKയ്ക്ക് 2 സീറ്റ് വരെ മാത്രം ലഭിക്കാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3% വോട്ട് മാത്രമുണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് വിഹിതം 20% വർദ്ധിക്കുമെന്നാണ് ചില എക്സിറ്റ് പോൾ സർവേകൾ നിരീക്ഷിക്കുന്നത്. അതോടെ DMK AIADMK എന്ന ദ്വന്ദ്വം DMK BJP എന്ന നിലയിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. തമിഴ്നാട്ടിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് News18 മെഗാ എക്സിറ്റ് പോൾ പറയുന്നു. കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ KE ANNAMALAI വിജയിക്കാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോൾ ഫലം മുന്നോട്ട് വയ്ക്കുന്നത്. 5 മുതൽ 7 വരെ സീറ്റുകൾ പ്രവചിക്കുന്ന ഇന്ത്യ TV CNX സർവേയിൽ നിന്നാണ് BJP സഖ്യത്തിന് ഏറ്റവും ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്നത്. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ 2 മുതൽ 4 സീറ്റ് വരെ BJPക്ക് തമിഴ്നാട്ടിൽ പ്രവചിക്കുന്നു. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ BJP 1 മുതൽ 3 സീറ്റുകൾ വരെ നേടിയേക്കുമെന്ന് പറയുന്നു. പക്ഷേ ഈ സർവേ പ്രകാരം കോയമ്പത്തൂരിൽ അണ്ണാമലൈ വിജയിക്കാൻ സാധ്യതയില്ല എന്നും പറയുന്നു. എന്നാൽ തങ്ങൾക്ക് 5 സീറ്റ് ഉറപ്പാണെന്നാണ് BJP ഘടകത്തിൻ്റെയും വിലയിരുത്തൽ. ലോക്സഭാ എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളോട് പ്രതികരിച്ച് തമിഴ്നാട് BJP അധ്യക്ഷൻ KE ANNAMALAI ഇങ്ങനെ പ്രതികരിക്കുന്നു. തമിഴ്നാട് പോലുള്ള ഒരു സംസ്ഥാനത്തിന് ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ആദ്യ ദിശയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. BJPക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ ഒരു സംസ്ഥാനം ഇന്നലെ വരെ AIADMKയും DMKയും ഞങ്ങൾ നോട്ട പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ന് ഞങ്ങളുടെ വോട്ട് വിഹിതം 20% മുകളിലാണെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. June 4 ഞങ്ങൾ അക്കൗണ്ട് തുറക്കാൻ പോവുകയാണെന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് NDAക്കും BJPക്കും വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് MPമാരെ അയക്കുമെന്ന് ഞങ്ങൾ തെളിയിക്കും. തമിഴ്നാട്ടിലെ ജനങ്ങൾ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുമെന്നും അണ്ണാമലൈ പറയുന്നു. ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യമുള്ള തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലേക്ക് KE ANNAMALAI എന്ന തീപ്പൊരി പ്രസംഗകനായ മുൻ IPS ഓഫീസർ എത്തിയതോടെയാണ് കാര്യങ്ങൾ മാറാൻ തുടങ്ങിയത്. N മണ്ണ് N മക്കൾ എന്ന മുദ്രാവാക്യവുമായി അണ്ണാമലയുടെ നേതൃത്വത്തിൽ 7 മാസം നീണ്ട പദയാത്രയാണ് തമിഴ്നാട്ടിൽ BJPയുടെ ആത്മവിശ്വാസം ഉയർത്തിയത്. പല പൊതുവിഷയങ്ങളിലും ഭരണകക്ഷിയായ DMKക്കെതിരായ രൂക്ഷ വിമർശനം അണ്ണാമലൈ അഴിച്ചുവിട്ടു. മുൻ ധനമന്ത്രി രത്നവേൽ ത്യാഗരാജൻ്റെ രാജിക്കിടയാക്കിയ അഴിമതി ബോംബുകൾ പൊട്ടിച്ചത് അണ്ണാമലയാണ്. ഫലത്തിൽ തമിഴ്നാടിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ഇദ്ദേഹമെന്ന് NDTV അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞു. ഉറച്ചതും ആക്രമണാത്മകവുമായ സ്വഭാവം, ജനങ്ങളോടുള്ള സൗഹാർദ്ദപരമായ സമീപനം എന്നിവ അണ്ണാമലയെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ബദൽ തേടുന്നവർക്ക് കൂടുതൽ പ്രിയങ്കരനാക്കി. 2 ദ്രാവിഡ പാർട്ടികൾക്കും ബദൽ തേടുന്ന യുവാക്കൾ നിർഭയനും അഴിമതിരഹിതനുമായ നേതാവായിട്ടാണ് അണ്ണാമലയെ കാണുന്നതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഈയിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ജനവിധി തേടുന്ന അണ്ണാമലയുടെ വിജയമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. DMKക്കും AIADMKക്കുമൊപ്പം തമിഴ് ദേശീയത ഉയർത്തി നാം തമിഴർ പാർട്ടി കൂടി രംഗത്ത് എത്തിയതോടെ കോയമ്പത്തൂരിൽ ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. 98 ലും 99 ലും BJP ഈ സീറ്റ് നേടിയിരുന്നു എന്നുകൂടി ഓർക്കുക. എന്നാൽ അന്ന് AIADMKയുമായ സഖ്യമുണ്ടായിരുന്നു. ഇപ്പോൾ AIADMK എന്ന പാർട്ടിക്ക് പിന്നിൽ നിൽക്കാതെ മോദി തരംഗം ഉയർത്തി അവരെ വെട്ടാനാണ് അണ്ണാമലൈ ശ്രമിക്കുന്നത്. 2019 1.79 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് CPMൻ്റെ PR നടരാജൻ വിജയിച്ച മണ്ഡലം ഇത്തവണ DMK ചോദിച്ചു വാങ്ങുകയായിരുന്നു. ജാതി സമവാക്യങ്ങൾ നിർണായക പങ്കുവഹിക്കുന്ന ഒരു സംസ്ഥാനത്ത് അണ്ണാമലയും DMK സ്ഥാനാർത്ഥി രാജ്കുമാറും പ്രബലമായ ഗൗണ്ടർ സമുദായത്തിൽപ്പെട്ടവരാണെന്ന വസ്തുത ആർക്കും കാണാതിരിക്കാനുമാവില്ല. മേഖലയിലെ മുതിർന്ന AIADMK നേതാക്കൾ ഗൗണ്ടർമാരാണെങ്കിലും ഇരു സമുദായങ്ങളെയും വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നായിഡു സമുദായത്തിൽ നിന്ന് രാമചന്ദ്രനെ പാർട്ടി മത്സരിപ്പിച്ചത്. 3 സ്ഥാനാർത്ഥികളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുമാണ്.